നടൻ ജോയ് മാത്യു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോയ് മാത്യു, ഗ്രോവാസുവിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് വലിയ ചർച്ചയായിരുന്നു. സർക്കാരിനും ഭരണ സംവിധാനത്തിനും എതിരെയായിരുന്നു താങ്കളുടെ വിമർശനം. 94-കാരനായ ഗ്രോവാസുവിനെ വെറുതെ വിടണമെന്നുള്ള ആവശ്യം താങ്കൾ മുന്നോട്ട് വെച്ചു. ഇപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിട്ടുകൊണ്ട് ഒരു കുന്ദമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി വരികയാണ്. വിധിയെ താങ്കൾ എങ്ങനെ കാണുന്നു? മുൻപുന്നയിച്ച വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് ഗവൺമെന്റിന്റെ ഒരു ഔദാര്യമൊന്നുമല്ല എന്ന് ആദ്യം പറയട്ടെ. കാരണം 94 വയസ്സായ ഗ്രോവാസു എന്ന മനുഷ്യാവകാശ പ്രവർത്തകനെ മാസങ്ങളോളം തടവറയിൽ ഈ മഞ്ഞും തണുപ്പും എല്ലാം ചൂടും ഒക്കെ ഉള്ള ഒരു തടവറയിലിട്ട് ഏകാധിപത്യ പ്രവണതയ്ക്ക് കിട്ടിയ ഒരു പ്രഹരമാണിത്. കാരണം ഇത് കോടതിയുടെ ഔദാര്യവുമല്ല. അദ്ദേഹം ഈ ദിവസം വരെ അദ്ദേഹം ഫൈറ്റ് ചെയ്യുക ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയാണ്. ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് അല്ലാതെ ഇത് ഗവൺമെന്റിന്റെ ഔദാര്യമാണോ കോടതിയുടെ ഔദാര്യമാണോ ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ആദ്യത്തെ നിലപാടിൽ തന്നെ ഉറച്ചു വയ്ക്കുന്നു, 8 മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന ആ കേസ് വീണ്ടും ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ഈ ജയിൽവാസം ഉപകാരപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് നിലമ്പൂരിലെ വെടിവെപ്പ് നടന്ന സമയത്ത് CPI പ്രതിനിധികൾ അവിടെ പോവുകയും വലിയ ഒച്ചപ്പാടുണ്ടാക്കുകയും ഇത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് പറയുകയും എല്ലാം ചെയ്തത് കപടനാട്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായി. കാരണം പിന്നീട് അവരും അതേപ്പറ്റി പറഞ്ഞിട്ടില്ല. അവരും ഭരണകൂടത്തിന്റെ ഭാഗമായി വീണ്ടും അധികാരത്തിൽ തന്നെ തുടരുകയാണല്ലോ ചെയ്തത്. അല്ലാതെ ഒരു വിയോജിപ്പ് പോലും അവർ പ്രകടിപ്പിച്ചില്ല. ശരിയായ പ്രൊട്ടൻഷ്യസ് ആയിരുന്നു അവർ. അവിടെയാണ് വാസുവേട്ടൻ വീണ്ടും തന്റെ ധീരമായ നിലപാടിലൂടെ ആ കൂട്ടക്കൊലയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്നത്. വാസുവേട്ടന് വേണ്ടി ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകർ നടത്തിയ ഉയർത്തിയ ശബ്ദങ്ങൾ അത് ഭരണശിലാ കേന്ദ്രങ്ങളിൽ എത്തിച്ചതിന്റെ പ്രതിഫലമായിട്ടൊന്നുമല്ല അദ്ദേഹത്തെ വിട്ടത്. സ്വാഭാവികമായിട്ടും കോടതി വിടാൻ നിർബന്ധിതമായതാണ്. കാരണം ഇത് ആദ്യ ദിവസം തന്നെ ഒരു ജഡ്ജിനോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനോ ആണെങ്കിൽ സ്വാഭാവികം മാപ്പ് കൊടുക്കാവുന്ന ഒരു കേസായിരുന്നു. അത് നീട്ടിക്കൊണ്ടുകൊണ്ട് കാര്യമില്ല. 7 മുമ്പുള്ള ഒരു കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുക എന്നുള്ളത് തികച്ചും എന്താ പറയുക, ശരിയായ സ്വേച്ഛാധിപത്യത്തിന്റെ ഒരു പ്രകടനമാണത്. ഇക്കാര്യത്തിൽ എനിക്ക് പ്രതിപക്ഷ നേതാവിനോടാണ് ബഹുമാനമുള്ളത്. കാരണം അദ്ദേഹം ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ജയിലിൽ പോയി വാസുവേട്ടനെ കാണുകയും ഇത് നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ഉറപ്പ് നൽകുകയും അത് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്തെഴുതുകയും, അതുകൊണ്ടൊന്നും കാര്യമുണ്ടായിട്ടില്ല, മുഖ്യമന്ത്രിക്ക് കത്തെഴുതുകയും അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും മനുഷ്യാവകാശ പ്രവർത്തകനായ വാസുവേട്ടന് വേണ്ടി ശബ്ദമുയർത്തിയതിന്റെ പേരിൽ അല്ല ഇന്ന് കോടതി അദ്ദേഹത്തെ വിട്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം നിശ്ചിത തടവ് ദിവസങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ്, പിന്നെ തെളിവുകളില്ല, ഒരു തെളിവുകളും ഇല്ലാത്തതിന്റെ പേരിലുമാണ് അദ്ദേഹത്തെ വിട്ടത്. അതുകൊണ്ട് ഇത് തികച്ചും ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ പോരാട്ട വീര്യം ഇന്നത്തെ ചെറുപ്പക്കാർക്കൊരു മാതൃകയാവേണ്ടതാണ്. ഇന്നത്തെ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് അത് കൂടുതൽ കരുത്ത് നൽകുന്ന ഒരു കാര്യമാണ്. ശരി, വളരെ നന്ദി ശ്രീ ജോയ് മാത്യു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആരെയും ഒന്നിനെയും കൂസാക്കാത്ത വാസുവേട്ടനാണ് കോഴിക്കോട്ടുകാർക്ക് ഗ്രോവാസു. മെഡിക്കൽ കോളേജ് വളപ്പിലെ മുദ്രാവാക്യം വിളിയിൽ അദ്ദേഹം ഒരു പൗരൻ എന്ന നിലയിൽ പ്രതിഷേധം അറിയിച്ചു എന്നുള്ളതാണ് അദ്ദേഹം കോടതിയിൽ ആവർത്തിച്ച് സൂചിപ്പിച്ചത്. പോലീസിന്റെ വാദങ്ങളും നിലനിന്നില്ല, തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതിയുടെ വിധി വരുന്നത്.